നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. അതിന് തന്നെ എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലായിട്ടാണ്. ഇവിടെ നമ്മുടെ മന്ത്രിമാരെല്ലാവരും, നമ്മൾ ഭരിക്കുന്ന, നമ്മുടെ കേരളം ഭരിക്കുന്നവരെല്ലാവരും പറയുന്ന ഒരു സ്ഥിരം വാചകമാണ് നമ്മുടെ കേരളം വികസനത്തിലേക്കാണ്, ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ റോഡുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ്. വേറെങ്ങും പോകുന്നില്ല, നമ്മുടെ സെക്രട്ടേറിയറ്റിന് ചുറ്റുപാടുമുള്ള കുറച്ച് പ്രദേശങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ ഈ തിരുവനന്തപുരം സിറ്റിക്കുള്ളിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് റോഡുകളുടെ അവസ്ഥ നമ്മളൊന്ന് കാണാം, നമുക്കൊന്ന് കാണാം. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇപ്പം പഴയ ജി പി ഒൻ്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഈ റോഡ് വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് കൊല്ലത്തോളമായി ഇത് പൊളിഞ്ഞു കിടക്കുന്നു. ഇത് ധന്യരമ്യ തിയേറ്റർ റോഡ് നന്നാക്കിയതിൻ്റെ പേര്, അതിപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. പക്ഷേ ഈ റോഡും മാതൃഭൂമി റോഡ്, പിന്നെ ഹോളി ആഞ്ചൽസ് കോൺവെൻറ്റ് വഞ്ചൂര്, ആ റോഡ് പൊളിച്ച് നന്നാക്കി വീണ്ടും വെട്ടി പൊളിച്ച് കുഴിയുമായിട്ടിട്ടിരിക്കുകയാണ്. സ്കൂളുകളുള്ള രണ്ട് സ്കൂളുകളുണ്ട്, ഹോളി ആഞ്ചൽസ് കോൺവെൻറ്റും സെൻറ്റ് ജോസഫ് സ്കൂളും. അത് യാത്ര വളരെ ദുഷ്കരമാണ്. പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പിള്ളേർക്കെന്നല്ല ഓഫീസ് ജോലിക്കാർക്കും ഒക്കെ വർഷങ്ങളോളം പൊളിഞ്ഞു കിടക്കുകയാണ്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണം. ഇപ്പം സിൽവർ ലൈന് വന്നിട്ടൊന്നും കാര്യമില്ല, ഉള്ള റോഡുകൾ പൊട്ടിപ്പൊളിയാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. മന്ത്രിമാർക്കും അവരൊക്കെ കുഴപ്പമില്ല, അവരൊക്കെ നല്ല റോഡിൽ കൂടെ പോകും. ഇത്രയും ബുദ്ധിമുട്ടി കിടന്നിട്ട് ആരും നോക്കുന്നില്ല, കൗൺസിലർ നോക്കുന്നില്ല. ഹരിയെ എന്ന ഇവിടുത്തെ കൗൺസിലർ സി പി ഐയുടെ, പക്ഷേ എം എൽ എ ഉണ്ട്, പക്ഷേ ആരും നോക്കുന്നില്ല. ഈ ഗതികേട് തിരുവനന്തപുരത്ത് ഇത്രയും ഗതികെട്ട് നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. ഈ റോഡ് ഇത്രയും ഗതികെട്ട് കിടക്കണമെന്ന് പറഞ്ഞില്ല ആരും നോക്കുന്നു. പാവപ്പെട്ട ഇവരെല്ലാം ഇവിടെ ജീവിക്കുകയാണ്, ഈ റോഡിലുള്ള എല്ലാ കടക്കാരും ജീവിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ല? ഗവൺമെൻറ് എന്ത് മാർഗം നോക്കുന്നു? കോർപ്പറേഷനാണ് നോക്കേണ്ടത്. നമ്മളെല്ലാം വാടകയും എല്ലാ ദിവസവും കോർപ്പറേഷനിൽ നമ്മൾ ഇത് പിരിവ് കൊടുക്കുകയല്ലേ? അല്ല, ഒന്നുമല്ല, ഈ കടയ്ക്ക് എന്തെങ്കിലും ടാക്സ് ഇല്ലല്ലോ. എല്ലാ കടയ്ക്കും ടാക്സ് കൊടുക്കുകയാണ്. എത്രയാണ്? ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഗതികെട്ട ഒരു റോഡ് കിടക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും പേർക്ക് പോകാനുള്ള ഒരു വഴിയിൽ ഇത്രയും പണി എത്ര പരാതി കൊടുത്തു? കളക്ടർക്ക് കൊടുത്തോ, എം എൽ എക്ക് കൊടുത്തോ, കൗൺസിലിന് കൊടുത്തോ? പിന്നെ ആർക്ക് കൊടുക്കുന്നു? നമ്മൾ ഒരു നടപടി എടുക്കുന്നില്ല, ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കേരളം പുരോഗമിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്, പക്ഷേ എല്ലാവരും കൂടെ ദുബായി പേരുന്ന് പുരോഗമിക്കില്ല. മികച്ച ഭരണം കാഴ്ചവെക്കുന്നുവെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന നേതാക്കളുടെ മൂക്കിൻ തുമ്പിലാണ് നമ്മളിപ്പോൾ ഈ കണ്ട കാഴ്ചകളും ഈ കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. പക്ഷേ ഇതൊന്നും കാണാനോ കേൾക്കാനോ നമ്മുടെ ഭരിക്കുന്ന പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ ബാക്കി കൂടെയുള്ള ബാക്കി മന്ത്രിമാർക്കോ സാധിക്കുന്നില്ല. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെ റോഡിലെ കുഴികൾ എണ്ണുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. ഈ കുഴി എണ്ണൽ പരിപാടി മാത്രമാണ് നടക്കുന്നത്. എന്നാൽ കുഴി എങ്ങനെ അടയ്ക്കാമെന്നോ, അല്ലെങ്കിൽ സാധാരണക്കാരെങ്ങനെയാണ് ഈ റോഡിൽ കൂടെ പോകുന്നതെന്നോ ഒന്നും ഇവർക്കാർക്കും അറിയേണ്ട ആവശ്യമില്ല. മന്ത്രിമാരെല്ലാവരും അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, വികസനം പഠിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ച് പല രാജ്യങ്ങളും കറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമാണ് ശരിക്കും നടക്കുന്നത്. ഇനിയെങ്കിലും ഈ റോഡുകളും അല്ലെങ്കിൽ ഈ സാധാരണക്കാരുടെ ഈ ദുരവസ്ഥയുമൊക്കെ മനസ്സിലാക്കി ഈ റോഡുകളെല്ലാം നല്ലതാക്കി മാറ്റുമെന്ന് നമ്മൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. തത്വമയി ക്യാമറ ടീമിനൊപ്പം മീരാഹരി സൈനിങ് ഓഫ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.